കൃഷിയിൽ ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. കാരണം ജൈവകൃഷി എന്ന പേരിൽ ചെയ്യുമ്പോൾ തന്നെ പൊട്ടാസ്യം ആവശ്യത്തിന് കൊടുക്കാറില്ല. ഒരുപക്ഷെ കോഴിവളം, ചാണകം, ആട്ടിൻ വളം എങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് അതെല്ലാം നൈട്രജൻ ആണ് കൂടുതൽ. ഇലയും തണ്ടും വലുതാവും എന്നല്ലാതെ കായ വലുപ്പം വെക്കാറില്ല. കായ വലുപ്പം വെക്കുന്നതിന് സഹായിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം. അത് നമ്മൾ വീട്ടിലുള്ള ചാരത്തിൽ നിന്ന് കിട്ടുമെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്പം പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ബോറോണിൻ്റെ അഭാവം. ബോറോണും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൂക്ഷ്മ മൂലകമാണ്. ഇതിൻ്റെ അഭാവം ഉണ്ടെങ്കിലും ഒരുപക്ഷെ പൂവ് കൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതായത് തളിരിലകളുടെ ഭാഗത്ത് വിടരാൻ താമസിക്കുകയും ചുളിഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഒരു പക്ഷേ ബോറോണിൻ്റെ അഭാവമാണെന്ന് പറയാൻ കഴിയും. അതിനോടുകൂടെ ഈ ഒരു കൊഴിഞ്ഞ് ചാടലും ഉണ്ടെങ്കിൽ നമുക്കത് ബോറോണിൻ്റെ കുറവായിട്ടും കരുതാം. അങ്ങനെയെങ്കിൽ ബൊറാക്സ് നമുക്ക് ഫോളിയാർ അപ്ലിക്കേഷനായിട്ട് വാങ്ങാൻ കഴിയും. ഇലയിൽ തളിച്ചു കൊടുക്കാവുന്ന ബൊറാക്സ്, സോലിബോറോ അല്ലെങ്കിൽ ബോറോണോൾ ഏതെങ്കിലും ഒന്ന് കിട്ടും. അത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് രോഗ കീടബാധ കൊണ്ട്. പല രോഗങ്ങളെ കൊണ്ടും ചിലപ്പോൾ ഇതുപോലെ കായ കൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കായ അഴുകൽ, ഫ്രൂട്ട് റോട്ട് ഡിസീസ്, അതുപോലെ കായ ചീഞ്ഞു വരുന്ന ഒരു അസുഖം ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിൽ തട്ടുന്ന ഭാഗത്ത്, മത്തൻ താഴെ വളരുന്ന സമയത്ത് മണ്ണിൽ തട്ടുന്ന ഭാഗത്ത് ചിലപ്പോൾ അഴുകിയിട്ട് അത് ചാടിപ്പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും കീടാക്രമണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട് ഫ്ലൈ അല്ലെങ്കിൽ കായീച്ച ആക്രമിച്ചാലും ഇതുപോലെ കായ കൊഴിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മത്തൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കായക്ക് കുത്തുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചീയൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രോഗ കീടബാധ കൊണ്ടാണ്. നമുക്കത് ഉറപ്പിക്കാം. അതിന് വേണ്ട എന്തെങ്കിലും നിയന്ത്രണ മാർഗങ്ങളും ചെയ്യാവുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പരാഗണം ഒരു പ്രശ്നമാണ്. പരാഗണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം പരാഗണം പല രീതിയിലാണ് നടക്കുന്നത്. കാറ്റുവഴി നടക്കുന്നതുണ്ട്, ജലം വഴി നടക്കുന്നതുണ്ട്, ഇങ്ങനെ ചെറിയ തേനീച്ചകൾ, പൂമ്പാറ്റകൾ വഴി നടക്കുന്നവയുണ്ട്. ഇങ്ങനെ പല രീതിയിൽ പരാഗണം നടക്കുന്നുണ്ട്. കാറ്റുവഴിക്കൊരു ഉദാഹരണമാണ് മുരിങ്ങ. മുരിങ്ങയിൽ കാറ്റുവഴിയാണ് പരാഗണം നടക്കുന്നത്. അതുപോലെ ജലം വഴി തെങ്ങ് പോലെയുള്ളത് ജലം വഴിയാണ്. അതുപോലെ പച്ചക്കറി വിളകൾ പലതും ചെറിയ പ്രാണികൾ മുഖേനയാണ്. പൂമ്പാറ്റകളാവാം, വണ്ടുകളാവാം, അല്ലെങ്കിൽ ഇതുപോലെ തേനീച്ചകളാവാം. ഇതൊക്കെയാണ് പരാഗണം നടത്തുന്നത്. പരാഗണം എന്ന് പറഞ്ഞാൽ ഒരു ചെടി അതിനെ അടുത്ത ഒരു വിത്ത് ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് പരാഗണം. പരാഗണം നടത്തുന്നത് ആൺപൂവിൽ നിന്നുള്ള പൂമ്പൊടി പെൺപൂവിൽ എത്തുമ്പോഴാണ് പരാഗണം സംഭവിക്കുന്നത്. ഇങ്ങനെ പരാഗണത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് പച്ചക്കറിയിൽ എങ്ങനെയാണ് ഈ പരാഗണം എന്ന് നോക്കാം. പരാഗണം നടത്തുന്ന രീതി അനുസരിച്ച് പച്ചക്കറി വിളകളെ പല രീതിയാക്കി തിരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഒരു പൂവിലെ ആൺ പ്രത്യുൽപാദന അവയവമായ ആന്തറും ഫിലമെൻറ്റും പൂമ്പൊടിയും എല്ലാം ഉൾപ്പെടുന്ന സ്റ്റാമനും അതുപോലെ തന്നെ പെൺ പ്രത്യുൽപാദന അവയവമായ സ്റ്റിഗ്മയും സ്റ്റേലും ഓവറിയും ഒക്കെ ഉൾപ്പെടുന്ന പിസ്റ്റിലും ഒരേ പൂവിൽ ഉള്ളവയുണ്ട്. ഉദാഹരണമായി തക്കാളി, പയർ വർഗ്ഗങ്ങൾ, ബീൻസ്, ഇതിലൊക്കെ ആൺ പ്രത്യുൽപാദന അവയവും പെൺ പ്രത്യുൽപാദനവും ഒരേ പൂവിൽ തന്നെ. ഇങ്ങനത്തെ തന്നെ പറയുന്നതാണ് പെർഫെക്റ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ അതേ ഫ്ലവറിൽ തന്നെ അതേ പൂവിൽ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ തേനീച്ചകൾ വഴിയോ പൂമ്പാറ്റകൾ വഴിയോ ഒക്കെ അതിൽ പരാഗണം നടത്തുന്നുണ്ട്. മറ്റൊരു വിഭാഗമാണ് മോണോയേഷ്യസ് പ്ലാന്റ്സ്. അതിൽ ഇംപെർഫെക്റ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു ചെടിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത പൂക്കളിലായിരിക്കും ആൺ പ്രത്യുൽപാദനാവയവും പെൺ പ്രത്യുൽപാദനാവയവും കാണപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ മത്തൻ. മത്തന് 2 തരം പൂക്കളാണുള്ളത്, ആൺപൂവും പെൺപൂവും. ഇതിൽ പരാഗണം നടന്നെങ്കിൽ മാത്രമേ അത് ഒരു കായയായി രൂപാന്തരപ്പെടുകയുള്ളൂ.
അതുപോലെ മറ്റൊരു വിഭാഗമാണ് ഡയേഷ്യസ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത്. അതിൽ ആൺപൂവ് ഒരു ചെടിയിലും പെൺപൂവ് മറ്റൊരു ചെടിയിലുമായിരിക്കും. വ്യത്യസ്ത ചെടികളിൽ വ്യത്യസ്ത മരങ്ങളിലായിരിക്കും ഇവ എന്താണ് ആൺപൂവും പെൺപൂവും കാണപ്പെടുന്നത്. ഇങ്ങനത്തെ വിഭാഗവുമുണ്ട്. നമുക്ക് രണ്ടാമത് പറഞ്ഞത് നോക്കാം, മോണോയേഷ്യസ് പ്ലാന്റ്സ്, അതായത് ഇംപെർഫെക്റ്റ് ഫ്ലവേഴ്സ്. എന്താണത്? ഒരു ചെടിയിൽ തന്നെ ആൺപൂവും പെൺപൂവും വ്യത്യസ്തമായി കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ളതിൽ ഈ ആൺപൂവിലുള്ള ആന്തറിലുള്ള പൂമ്പൊടി പെൺപൂവിൽ സ്റ്റിഗ്മയിൽ തട്ടുമ്പോൾ മാത്രമാണ് എന്ത് നടക്കുന്നത്? പരാഗണം നടക്കുകയുള്ളൂ. മത്തൻ, വെള്ളരി വർഗ വിളകൾ, തണ്ണിമത്തൻ എന്നിവയിലൊക്കെ ഈ ഒരു പരാഗണ രീതിയാണ് ഉള്ളത്. അത് ഒന്നുകിൽ ഏതെങ്കിലും തേനീച്ചകളോ വണ്ടുകളോ ആയിരിക്കും ഈ പൂമ്പൊടിയെ ഈ സ്റ്റിഗ്മയിൽ എത്തിക്കുന്നത്, ആൺപൂവിൽ നിന്ന് പെൺപൂവിലെത്തിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഒരുപക്ഷെ തേനീച്ചകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പോളിനേറ്റിംഗ് ഏജൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഇവിടെ പോളിനേറ്റ് സംഭവിക്കില്ല. ഉണ്ടാവുന്ന കായ അതുപോലെ കൊഴിഞ്ഞു വീഴും, പൂവ് കൊഴിഞ്ഞു വീഴുകയാണ് സംഭവിക്കുന്നത്. അമിതമായ കീടനാശിനി പ്രയോഗവും ഇതിനൊരു കാരണമാവുന്നുണ്ട്. ആ സമയത്ത് എന്ത് വരില്ല? ഈ പറഞ്ഞ തേനീച്ചയോ വണ്ടുകളോ ഒന്നും അതിനടുത്തേക്ക് വരില്ല. അതും ഒരു കാരണമാണ് പോളിനേഷൻ നടക്കാത്തത്, പരാഗണം നടക്കാത്തതിൻ്റെ. അപ്പോൾ ഇങ്ങനെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. എങ്ങനെ? കൃത്രിമ പരാഗണം നടത്തേണ്ടി വരും. ആൺപൂവിൽ നിന്നുള്ള ആന്തറിലുള്ള ഈ പൂമ്പൊടി എടുത്തിട്ട് പെൺപൂവിലുള്ള സ്റ്റിഗ്മയിൽ ഒന്ന് വെറുതെ തട്ടിച്ചു കൊടുത്താൽ മതി, അത് പരാഗണം നടന്നോളും. അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ പ്രാണികളും നമ്മുടെ കൃഷി ആക്രമിക്കാൻ വരുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ പരാഗണം നടത്തുന്നതിന് വേണ്ടി വരുന്ന പ്രാണികളുമുണ്ട്. അപ്പോൾ നമുക്ക് അവയുടെ അഭാവത്തിൽ നമുക്ക് എങ്ങനെയാണ് കൃത്രിമമായിട്ട് പരാഗണം നടത്തുന്നത് എന്ന് നോക്കാം, വളരെ വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മത്തനി രണ്ട് തരം പൂക്കളാണുള്ളത്, ആൺപൂക്കളും പെൺപൂക്കളും. ഈ കാണപ്പെടുന്ന ഈ കായ പോലെ താഴെ കാണുന്ന ഈ പൂക്കൾക്ക് ആണ് എന്ത് പെൺപൂക്കൾ എന്ന് പറയപ്പെടുന്നത്. ഇതുപോലെ ആൺപൂക്കളാണ് ഈ കാണപ്പെടുന്നത്. ഇതിന് നമ്മൾ താഴെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മൾ നേരത്തെ കണ്ട പോലെ ആ കായ ഇവിടെ കാണുന്നില്ല. അതുപോലെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആന്തർ, അതിൽ കുറേ പൂമ്പൊടിയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ ആ പൊട്ടിച്ചെടുത്ത ആൺപൂവ്, ആൺപൂവിൻ്റെ ഇതളകൾ ഓരോന്നായി ഒഴിവാക്കിയിട്ട് ഉള്ളിലുള്ള ആ ആൻഡർ പൂമ്പൊടി അടക്കമുള്ളത് എടുക്കുക. അതിനുശേഷം നമ്മുടെ പെൺപൂവിലുള്ള ഈ സ്റ്റിഗ്മയിൽ ഒന്ന് വെറുതെ തട്ടിച്ചു കൊടുത്താൽ മതി, ആ പൂമ്പൊടി അതിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ ആൺപൂവ് പൊട്ടിച്ചെടുക്കാതെയും ചെയ്യാം. ഏതെങ്കിലും ബ്രഷിലോ അല്ലെങ്കിൽ ബഡ്സിലോ ഒക്കെ ആക്കിയിട്ടും വെച്ച് കൊടുക്കാറുണ്ട്. ഈ കൃത്രിമ പരാഗണം ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മത്തനിൽ കായ പിടിക്കാത്തത് അല്ലെങ്കിൽ പൂവ് കൊഴിഞ്ഞു വീഴുന്ന പ്രശ്നം ഒന്നുകിൽ മൂലകത്തിൻ്റെ കുറവ് കൊണ്ടാവാം, അതല്ലെങ്കിൽ രോഗകീടബാധയാവാം, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പരാഗണത്തിൻ്റെ കുറവാകാം. ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.